ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് വ്യത്യസ്തമായ സംഭവങ്ങളാണ് കാണാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായി ശ്രമിക്കുക. ഇംഗ്ലണ്ടിലുള്ള ഒരു ഫേമസ് ആയ ഹോട്ടലാണ് ലിവർപൂൾ ട്രാവൽ ലോഡ്ജ്. ഇവിടെ ജോലി ചെയ്തൊരു വർക്കറിന് ഹോട്ടൽ മാനേജ്മെന്റ് ഏതാണ്ട് 50,000 രൂപയോളം ശമ്പള കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു. ചോദിച്ച് ക്ഷമ കെട്ടിയ ആ ജീവനക്കാരൻ ഒരു മിനി ടിക്കർ വെഹിക്കിൾ കൊണ്ടുവന്ന് ഹോട്ടൽ അടിച്ചു തകർക്കുന്നു. ഹോട്ടലിന്റെ മുൻവശവും റിസപ്ഷനും എല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു. ഏകദേശം 37 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ഈ കുറ്റത്തിന് ഇയാൾക്ക് 5 വർഷം ജയിൽ ശിക്ഷയും വിധിച്ചു. അതുപോലെ ഇവിടെയും ചില ജോലിക്കാർ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും അടിച്ചു തകർക്കുന്നത് ക്യാമറയിൽ കാണാം. ഈ വീട്ടുകാരിവരെ ജോലിക്ക് വിളിച്ചിട്ട് ജോലി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ശമ്പളത്തേക്കാൾ 7 ലക്ഷം രൂപ കുറച്ചു നൽകുന്നു. ഇതിനാൽ ദേഷ്യത്തിലായ ജോലിക്കാർ ഞങ്ങൾ ചെയ്ത ജോലി റീഅറേഞ്ച് ചെയ്യുന്നു, നിങ്ങൾ വേറെയാളെ വെച്ച് ഈ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞ് റീഅറേഞ്ച് ചെയ്യുകയാണ്. കർണാടക നവലൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ടായ സംഭവമാണ്. ഇവിടെ ഈ ബൈക്കുകാരൻ ബസിന്റെ അടിയിൽ പെടാതെ നാരോ എസ്കേപ്പ് എന്ന് തന്നെ പറയാം. റോഡിൽ നമ്മൾ കറക്റ്റായി പോയാലും എതിരിൽ വരുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് അധികവും. അങ്ങനെ ഇവർ രണ്ടുപേരും ബൈക്കിൽ പോയിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കാർ റോഡിന്റെ നടുക്ക് കിടക്കുന്നു. എന്തോ ഇവരുടെ ഭാഗ്യത്തിന് രണ്ടുപേരും അതിലിടിച്ച് അപകടമുണ്ടാവാതെ ഒരുവിധം രക്ഷപ്പെടുന്നു. WRC റാലി റേസിൽ ഈ റേസർക്ക് കാറിന്റെ കൺട്രോൾ നഷ്ടമായി റോഡിൽ നിന്നും പുറത്തു പോകുന്നു. വേഗത്തിൽ ട്രാക്ക് വിട്ട് സൈഡിലേക്ക് പോയെങ്കിലും ഇയാൾ സ്പീഡ് കുറയ്ക്കുന്നില്ല. കാറിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് എങ്ങനെയുണ്ട് എന്ന് നോക്കൂ. എന്നാൽ ഇങ്ങനെ തന്നെ പോയി ഫിനിഷിംഗ് ലൈൻ എത്താമെന്ന് വിചാരിച്ചത് മിച്ചം. ആ കാർ പോയി ഒരു പോസ്റ്റിലിടിച്ച് നിൽക്കുന്നു. ലക്കിയായി ഉള്ളിലുള്ള രണ്ടാളും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. ഇവിടെ ഒരാൾ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ ബോൾ ബാസ്കറ്റിന്റെ മുകളിൽ കുടുങ്ങുന്നു. അങ്ങനെ ആ ബോൾ എടുക്കാനായി ഇയാളുടെ ഷൂ ഒരു ബോളിന്റെ നേർക്കെറിയുന്നു. എന്നാൽ സംഭവിച്ചതാവട്ടെ, ഇയാളുടെ ഷൂ കൂടി ഒരു പടി മുകളിൽ പോയി കുടുങ്ങി. ഇനി ആ ഷൂ എടുക്കാനായി അടുത്ത ഷൂ എടുത്തെറിയാൻ തുടങ്ങുകയാണ്. ക്യാബ് ഡ്രൈവർ ഒരാളെ നടു റോഡിൽ വെച്ചടിച്ച് വൈറലായ ലേഡിയാണിത്. ഇവരുടെ പേര് പ്രിയദർശിനി യാദവ്. നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാബ് ഡ്രൈവർ സംഭവത്തിന് മുമ്പുണ്ടായതാണ്. വീഡിയോയിൽ ഈ ലേഡി ഇവരുടെ അയൽ വീട്ടുകാരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പോലീസൊക്കെ എത്തി ഇവരെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വഴക്കിന്റെ കാരണം എന്തെന്ന് കേട്ടാൽ അടുത്ത വീട്ടുകാർ അവരുടെ വീടിന്റെ ഗേറ്റിന് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചിരിക്കുന്നു എന്നതാണ്. ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചാൽ അത് ഇന്റർനാഷണൽ ഡ്രോൺസിനെ അട്രാക്ട് ചെയ്യുമെന്നും അത് ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കുമെന്നും അതിനാൽ പെയിന്റിന്റെ കളർ ഉടൻ തന്നെ മാറ്റണമെന്നും പറഞ്ഞാണ് ഇവരുടെ വഴക്ക്. ഇങ്ങനെ ഒരു ലൂസിന്റെ ഒപ്പം താമസിക്കുന്ന അയൽ വീട്ടുകാരെ സമ്മതിക്കണം അല്ലെ. ഇവിടെ KTM ബൈക്കർ വളവ് തിരിയുമ്പോൾ സൈഡിൽ നിന്നും ഒരു ബസ്സും എതിരിൽ നിന്നും ഒരു ലോറിയും എത്തുന്നു. വന്ന വേഗത്തിന് ഇയാൾ ആക്സിഡന്റ് ആവേണ്ടതാണ്. എന്നാൽ ദൂരെ നിന്ന് ബൈക്ക് കണ്ട ലോറി ഡ്രൈവർ സഡനായി ബ്രേക്ക് ഇട്ടതിനാൽ ജീവൻ തിരിച്ചു കിട്ടി. ലൈഫ് ഹാക്ക് വീഡിയോസ് നമ്മൾക്കെല്ലാം അറിയാം. ചില വീഡിയോകൾ വിചിത്രമായ ഐഡിയ ആണെങ്കിലും കാണാൻ നല്ലതായിരിക്കും. അത്തരത്തിൽ ലൈഫ് ഹാക്ക് വീഡിയോസ് ധാരാളം കാണാറുള്ള ഈ ലേഡി ഇവരുടെ മൊബൈലിൽ 360 ഡിഗ്രി ചുറ്റി റീൽസ് എടുക്കാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. ഒരു ഡ്രില്ലിൽ ഇവരുടെ മൊബൈൽ ടേപ്പ് കൊണ്ടൊട്ടിച്ച് ഒരേ ഒരു ക്ലിക്ക് മൊബൈൽ ചുറ്റി പറഞ്ഞ് ദേ പോകുന്നു. December 2018 തായ്ലാന്റിലുള്ള ഒരു യുവാവ് ഓവറായി കുടിച്ച് ലെക്ക് കെട്ട തന്റെ കൂട്ടുകാരനെ സ്കൂട്ടിയിൽ ഡ്രോപ്പ് ചെയ്യാനെത്തുന്നു. സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങിയ ഫ്രണ്ട് കുടിച്ച് ബോധം പോയതിനാൽ കാല് നിലത്തുറയ്ക്കാതെ നിന്ന് കറങ്ങുകയാണ്. ഇത് കണ്ടിറങ്ങി വന്ന ഇയാളുടെ ഭാര്യ ഇയാളെ പിടിച്ച് ഈസിയായി അരിച്ചാക്കൊക്കെ എടുക്കും പോലെ മുതുകിൽ ചുമന്നുകൊണ്ട് പോകുന്നു. കുടിച്ച് ലെക്ക് കെട്ടെത്തിയ ഭർത്താവിനെ നടു റോഡിലിട്ട് തല്ലാതെ ചുമന്ന് സേഫായി വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത്. 2020 September അമേരിക്കയിലുള്ള ഹെനാഹോയിസ് എന്ന ലേഡി നൈറ്റിൽ പാർട്ടി കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ കുടിച്ച് ലെക്ക് കെട്ടെത്തുന്നു. ശരിയായി നിൽക്കാൻ കൂടി കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഇവരെ കണ്ട് ഇവരുടെ നായ ജാക്ക് ഇവർ താഴെ വീഴാൻ പോകുമ്പോൾ ഇതിന്റെ മുൻകാലുകൾ ഉപയോഗിച്ച് അവരെ തട്ടി ബെഡിലിരുത്തുന്നു. ബോധമില്ലാതിരുന്നതിനാൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലാത്ത ഇവർ അടുത്ത ദിവസം CCTVയിൽ റെക്കോർഡായ കാഴ്ചകൾ കണ്ടാണ് നടന്നത് മനസ്സിലാക്കുന്നത്. ശേഷം ഇവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്.